ഈ കാര്യത്തിൽ പ്രതികരണം നമ്മളൊന്ന് പരിശോധിച്ചാൽ നിങ്ങളൊക്കെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് പ്രതിഷേധമുണ്ട് മഹിളാ ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ പ്രതികരണം നോക്കൂ അദ്ദേഹം ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചത് അതിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ് എന്നൊക്കെ പറയുന്നു ഇന്നലെ രാജിവെക്കുന്നതാണ് ഉചിതം എന്നുള്ള വാക്കാണ് അദ്ദേഹം പറയുന്നത് അതല്ലാതെ ഇപ്പൊ നിങ്ങളൊക്കെ പ്രതികരിക്കുന്നത് പോലെ ഒരു നിമിഷം പോലും തുടരാൻ കഴിയില്ല എന്നൊക്കെ സി പി എമ്മിൽ നിന്ന് പോലും വനിതകളുടെ ഭാഗത്തുനിന്നൊക്കെ പ്രതികരണം ആ തരത്തിലേക്ക് വരുന്നുണ്ട് സി പി ഐ നിന്ന് വരുന്നുണ്ട് പക്ഷെ അത്തരത്തിലേക്ക് ഒരു പ്രതികരണമല്ല അവിടെ നിന്ന് വരുന്നത് എന്നുള്ളത് എന്തുകൊണ്ടാണ് വീണ ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് മുമ്പ് സംസാരിച്ച ഇടത് നിരീക്ഷകൻ ശ്രീ എം ജയചന്ദ്രൻ അദ്ദേഹം മഹാനായ ഒരു വ്യക്തിയാണ് എന്നെക്കാളും ഒരുപാട് പ്രായം കൂടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് വിനയപൂർവ്വം ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു സിനിമാ സെറ്റിൽ കഞ്ചാവും മയക്കുമരുന്നും വരുന്നത് സർക്കാർ എന്ത് ചെയ്യൂ ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ കുപ്രസിദ്ധമായി മാറിയ ആക്ട്രസ് മോളസ്റ്റേഷൻ കേസ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബ്രോഡ് ആഡി എന്ന് പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സിനിമ പുറത്തിറങ്ങുന്നത് അതായത് രണ്ടായിരത്തി ഇരു ഇരുപതിനോ ഇരുപത്തിയൊന്നിലോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇരുപത്തിരണ്ടിൽ പുറത്ത് വന്ന സിനിമയായിരിക്കാം എന്നാണ് നമ്മൾ കരുതേണ്ടത് രണ്ടായിരത്തി പതിനേഴ് മുതൽ സിനിമാ ഇൻഡസ്ട്രിയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സെക്യൂരിറ്റി കൺസേൺസിനെ കുറിച്ച് ഡ്രഗ്സിന്റെ ഉപയോഗത്തെ കുറിച്ചൊക്കെ വളരെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്ത വിഷയമാണ് അതിനുശേഷം നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് എടുക്കപ്പെടുന്ന ഒരു സിനിമയിൽ പോലും സ്ത്രീകൾ ഇത്തരത്തിൽ ലഹരിയുടെ ലഹരി കൊടുത്ത് സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോ അദ്ദേഹം എങ്ങനെയാണ് അതിനെ ലളിതമായിട്ട് മാത്രമല്ല വീണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഉണ്ട് ലഹരി മദ്യം ഇതൊക്കെ എങ്ങനെയാണ് ചലച്ചിത്ര മേഖലയിൽ അരങ്ങു വാഴുന്നത് എന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഉണ്ട് അത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുന്നതാണ് മറ്റൊന്ന് ഈ സിനിമാ സെറ്റുകളിൽ പോലീസിന്റെ പരിശോധന നടത്തണം എന്നൊക്കെ ഇതിലുള്ള തരത്തിലേക്കൊക്കെ ഒരു കാലത്ത് വലിയ തീരുമാനമൊക്കെയായി വന്നു അതൊക്കെ എവിടെ പോയി അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പക്ഷേ നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ടും ഒരുപാട് വൈഡായി പോകാൻ കഴിയും നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ടുമാണ് അവിടെയാണ് സ്ത്രീപക്ഷത്തിനൊപ്പം നിൽക്കുന്ന സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് വാളയാറും വടക്കാഞ്ചേരിയും വണ്ടിപ്പെരിയാറും ഒന്നും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധിക്കില്ല ശ്രീ ദിലീപിനെ ജയിലിൽ പോയി സന്ദർശിച്ച ആത്മാർത്ഥ മിത്രം രഞ്ജിത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ നടിയെ കൊണ്ടുവന്ന് ഇവിടെ ഫിലിം ഫെസ്റ്റിവലിൽ അതിഥിയാക്കി കേരളത്തിന്റെ കര 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 കരഘോഷം നേടിയെടുത്തത് മനസ്സിലായില്ലേ എപ്പോഴും വേട്ടക്കാരനൊപ്പവും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരും സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന അധികാര കേന്ദ്രങ്ങളും എന്താണ് മേത്ര മേത്ര ചെയ്തത് ഈ പറയുന്ന അല്ലല്ല ഒരു പ്രതിക്കൊപ്പം ഈ പ്രതിക്കൊപ്പം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ആണല്ലോ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് ആ ഫോട്ടോയല്ലേ നമ്മൾ കണ്ടത് അദ്ദേഹം ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി അതിനും കുറച്ച് നാൾ കഴിഞ്ഞു അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് വീണ ഒരു പൊതുപ്രവർത്തകയായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഇന്ന ആള് വന്നു കഴിഞ്ഞാൽ ഞാൻ നിൽക്കില്ല എന്ന് പറയുന്നില്ല ശ്രീമതി ശ്രീമതി ശ്രീ ശ്രീമതി ശ്രീമതി ജബി മേത്തർ ഒരു ജനപ്രതിനിധി അവിടുത്തെ ലോക്കൽ അവിടുത്തെ എൽ എസ് ജി ബോഡിയുടെ റെപ്രസെന്റേറ്റീവ് കൂടിയായിരുന്ന ഒരു വ്യക്തിയാണ്

അന്നത്തെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു വ്യക്തതയും ഇല്ല അതുകൊണ്ട് അതിനെ കുറിച്ച് ഞാനിപ്പോ പ്രതികരിക്കാൻ താല്പര്യപ്പെടില്ല സംഭവം നടന്നത് എന്നുള്ളത് എന്റെ ശ്രദ്ധയിലേക്ക് മറുപടിയിലേക്ക് ഞാൻ വരാം ഈ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു ധാർമ്മികതയുണ്ട് പ്രത്യേകിച്ച് ഭരണപക്ഷം ആയിട്ടുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ധാർമ്മികതയുണ്ട് പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത് ഇപ്പൊ രഞ്ജിത്തിന്റെ കേസിലും രാജിവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ തന്നെയാണ് അദ്ദേഹം വീണ്ടും മുകേഷിന്റെ കാര്യത്തിലും തുടർന്നിട്ടുള്ളത് അല്ല അതാണോ അങ്ങനെയാണോ വേണ്ടത് നിങ്ങൾ ഒരു സ്ഥലത്ത് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കർക്കശമായി സിനിമ 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 അല്ല ഞാനൊരു കാര്യം പറയട്ടെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കൊല്ലത്ത് സമരം നടത്തുന്നു മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലേക്ക് സമരം നടത്തുന്നു കഴിഞ്ഞ ദിവസം സജി ചെറിയാന്റെ വീട്ടിലേക്ക് സമരം നട മുകേഷിന്റെ വീട്ടിലേക്ക് തിരുവനന്തപുരത്തെ കുമാരപുരത്തെ വീട്ടിലേക്ക് സമരം നടത്തുന്നു അപ്പൊ യൂത്ത് കോൺഗ്രസ് എന്താണ് ഈ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്നാണോ നിങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കെ പി പ്രസിഡന്റും ഒക്കെ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം ചേർത്ത് നിന്ന് സമര പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അത് കേരളത്തിലെ മഹിളാ കോൺഗ്രസും മഹിളാ കോൺഗ്രസും തെരുവേഥികളൊക്കെ സജീവമായി കഴിഞ്ഞ ദിവസങ്ങളിലും എന്റെ ഓർമ്മ ശരിയാണ് ഇന്നും അവരൊരു മാർച്ചാ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് വീണ മഹിളാ കോൺഗ്രസ് ഒക്കെ ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് മയപ്പെടുത്തിയുള്ള പ്രതികരണം നൽകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ എന്താണ് പ്രശ്നം പ്രതിപക്ഷ നേതാവ് അദ്ദേഹം രാജിവെക്കണ്ട അദ്ദേഹം അവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല രാജിവെക്കണം സി പി എം പോലും രാജിവെക്കണമെന്നും നിലപാടെടുക്കും ആ നിലപാട് പാർട്ടി എടുക്കും അദ്ദേഹം പറഞ്ഞതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ക്ലാരിറ്റി പ്രശ്നമുണ്ടെന്ന് ഞാൻ ഒരു ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക എന്നുള്ള നിലയിൽ വിശ്വസിക്കുന്നേ ഇല്ല കാരണം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് അപ്പൊ കൃത്യമായിട്ട് ആ ഇൻസ്ട്രക്ഷൻ വരേണ്ട സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് തന്നെയാണ് എല്ലാ പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തൊന്നും യാതൊരു സംശയമിട ഇതിപ്പോ മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവ് വേറൊരു വഴിക്കാണ് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസ്സും വേറൊരു വേറൊരു വഴിക്കാണെന്നൊന്നുമല്ല ഞാൻ ചോദിച്ചത് ഉള്ളൂ എന്തുകൊണ്ടാണ് വഴിക്കാണെന്നല്ല നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാത്തത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അതുപോലെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ആ തരത്തിലേക്ക് ഒരു കൃത്യമായ ില്ല എന്നുള്ളതാണ് ആദ്യമൊക്കെ രാജിവെക്കുമെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ പാർട്ടി അതിൽ കൃത്യമായ നിലപാടെടുക്കുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുന്നു പിന്നീട് ഉചിതം രാജിവെക്കുന്നതാണ് എന്ന് പറയുന്നു അപ്പോ അതല്ല നിങ്ങൾ തെരുവിൽ എടുക്കുന്ന ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് അതല്ല അതിനേക്കാൾ ക്ലാരിറ്റി ഉള്ള നിലപാടാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചത് അതൊരു അതൊരു അത് അത് ഞാൻ പറയട്ടെ അത് 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 ഒരു എക്സ്പെക്ടേഷന്റെ ഭാഗമാണ് കാരണം സ്ത്രീ നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് പറയുമ്പോൾ ഈ ഇരകളായിട്ടുള്ള സ്ത്രീകൾ ആ എസ് ഐ ടിയിൽ ഒരു വിശ്വാസമുണ്ട് ഞങ്ങൾ വന്ന് മൊഴി കൊടുക്കാമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ കൃത്യമായ നിലപാടെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഭാഗമാണ് എവിടെയാണെങ്കിലും അവിടെ സാംസ്കാരിക മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടില്ലേ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ കാരണം ശ്രീ രഞ്ജിത്തിനെ പോലെയുള്ള ഒരാളെ ഒരു ഒരു ആഭാസ തരം കാണിച്ചിട്ടുള്ള ഒരാള് ഏറ്റവും മികച്ച സംവിധായകൻ എന്ന് പറഞ്ഞ ഗ്ലോറിഫൈ അല്ല രഞ്ജിത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്റെ സുഹൃത്താണ് അദ്ദേഹം രാജിവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കരുതുന്നു ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അവിടെ ഉണ്ടായത്